Praise the Lord. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പൗർവിഷൻ ടി വിയിലൂടെ ദൈവസാന്നിധ്യം അറിയുവാനും ദൈവശബ്ദം കേൾക്കുവാനും പ്രാർത്ഥിപ്പാനും ഉപവസിപ്പാനും കർത്തൃപാദപീഠത്തിൽ താണിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രത്യേക വന്ദനം ചൊല്ലുന്നു. ആരോഗ്യത്തോടും ആയുസ്സോടും ഒരു രാത്രിയുടെ യാമം കൂടെ കാണുവാനും ഈ സമയത്ത് ദൈവശബ്ദം കേൾക്കുവാൻ സർവശക്തനായ ദൈവം ഇങ്ങനെ ഭാഗ്യം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. വീണ്ടും പവർവിഷൻ ടി വിയിലൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഇങ്ങനൊരവസരത്തെ ഒരുക്കിയതിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രതീക്ഷയോടും വളരെ ആഗ്രഹത്തോടും നാം കർത്തൃപാദപീഠത്തിൽ ആയിരിക്കുമ്പോൾ നിശ്ചയമായി വ്യക്തമായി സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മോട് ഇടപെടും, നമ്മെ സൗഖ്യമാക്കും എന്നുള്ള വിശ്വാസത്തോട് നമുക്ക് കർത്തൃപാദപീഠത്തിലായിരിക്കുമ്പോൾ ഈ സമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ്റെ സുവിശേഷം 5:17 യോഹന്നാൻ 5:17 വാക്യം, യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്നു വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്നുത്തരം പറഞ്ഞു. എൻ്റെ പിതാവ് ഇന്നു വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയവേളകളിൽ ബെതേസ കുളക്കരയിൽ ഏതാണ്ട് 38 ദീനമായി കിടന്ന ഒരു മനുഷ്യന് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭിച്ച സൗഖ്യത്തെ ചോദ്യം ചെയ്ത ഒരു കൂട്ടം ആളുകളുടെ ചോദ്യത്തിന് കർത്താവ് നൽകിയ ഉത്തരമാണ് നാം ഇന്ന് വായിച്ചു കേട്ട വചനം. ഇവനെ ശബത്തിൽ എന്തിനാണ് സൗഖ്യമാക്കിയത്? ഇത് ശബത്ത് ദിനമല്ലയോ? ആരാണ് നിന്നെ സൗഖ്യമാക്കിയത്? ആരാണ് നിന്റെ കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞത് എന്നൊക്കെയുള്ള ന്യായപ്രമാണ ചിന്തകളുമായി യേശുവിൻ്റെ അടുക്കൽ വന്ന ആ വലിയ ചോദ്യത്തിൽ കർത്താവ് ഉത്തരം പറഞ്ഞത്, എൻ്റെ പിതാവ് ഇന്നുവരെ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിച്ചു വരുന്നു. പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിൽ ഇരിക്കുന്ന പ്രിയ ദൈവമക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുവാനുള്ള സന്ദേശം, കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ പിതാവ് ഇന്നു വരെ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഒന്നും നിന്നുപോയിട്ടില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികളൊന്നും നീങ്ങിപ്പോയിട്ടില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികളൊന്നും അസ്തമിച്ചു പോയിട്ടുമില്ല. പ്രിയരെ, ആ വചന പശ്ചാത്തലങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ വചനത്തിൻ്റെ അകത്തളത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനുള്ള സന്ദേശം, നമ്മുടെ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവന് പ്രവർത്തിക്കാൻ പ്രത്യേക ഇടമോ സാഹചര്യങ്ങളോ ഒന്നും വേണ്ട. എവിടെയും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തികളൊന്നും അസ്തമിച്ചു പോയിട്ടില്ലെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. ഈ പകൽ സൂര്യൻ ഉദിച്ചത് 6 സമയമായപ്പോൾ അതിനൊരു അസ്തമനമുണ്ടായി, അതിനൊരു അവസാനമുണ്ടായി. എന്നാൽ നമ്മുടെ ദൈവം പ്രവൃത്തിയിൽ
ആ പ്രവൃത്തികളൊന്നും അസ്തമിച്ചു പോകുന്നില്ല. അവൻ ഇന്നും പ്രവർത്തിക്കും, നാളെയും പ്രവർത്തിക്കും, ജീവകാലം മുഴുവനും അവൻ പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു എന്ന് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ബുദ്ധി ഉപദേശിക്കുന്നു. എവിടെ എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏത് സാഹചര്യങ്ങളുടെ നടുവിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരീശന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായി നൽകിയ അതേ വചനഭാഗം ഇന്ന് രാത്രിയിൽ സ്വർഗം നമുക്ക് തന്നുകൊണ്ട് വളരെ വ്യക്തമായി ഓർപ്പിക്കുന്ന സന്ദേശം എന്തെന്ന്, ഞാൻ പ്രവർത്തിക്കും, ആർത്തെടുക്കും, എൻ്റെ പ്രവൃത്തികളൊന്നും അസ്തമിച്ചു പോയിട്ടില്ല, എൻ്റെ പ്രവൃത്തികളൊന്നും നിന്നുപോയിട്ടില്ല, എൻ്റെ പ്രവൃത്തികളൊന്നും നീങ്ങിപ്പോയിട്ടില്ല, എൻ്റെ പ്രവൃത്തികളൊന്നും ആർക്കും നീക്കിക്കളയുവാനും കഴിയത്തില്ല, ഞാൻ ഇന്ന് രാത്രിയിലും പ്രവർത്തിക്കും. എവിടെ? താങ്കളിരിക്കുന്ന സ്ഥലത്ത്, താങ്കളുടെ ഭാരമേറിയ വിഷയത്തിൻ്റെ മേൽ, താങ്കളുടെ വേദന നിറഞ്ഞ അനുഭവങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആഴത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി ബുദ്ധി ഉപദേശിക്കുകയാണ്. ബെതേസ കുളക്കരയിൽ 38 വർഷത്തോളം കിടന്നതായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചത് എങ്ങനെയാണ്? നമുക്കത് വളരെ വ്യക്തമായി ഓർപ്പിക്കാം. ദൈവം എവിടെയും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കും. എന്നാൽ ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഓർപ്പിക്കുന്നത്. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചൊല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു. നോക്കിക്കേ, ആ മനുഷ്യൻ്റെ ആരമേറിയ ഒരു തേങ്ങൽ, ഒരു കരച്ചിൽ, നാളുകളായി ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒതുക്കി വച്ചിരിക്കുന്ന ഭാരം, പലരോടും പറഞ്ഞിട്ടും ആരും മൈൻഡ് ചെയ്യാതെ നിന്ന ആ വേദനജനകമായ അനുഭവം എന്താണ്? എനിക്ക് ആരും ഇല്ല. പ്രിയരെ, ആരുമില്ലാത്ത ആ അവസ്ഥയുടെ നടുവിൽ, ആരും സഹായിപ്പാൻ ഇല്ലാത്ത ആ അനുഭവങ്ങളുടെ നടുവിൽ, ആരും സഹായിപ്പാനോ രക്ഷിപ്പാനോ ഇല്ലാത്ത ആ മേഖലകളുടെ നടുവിൽ നമ്മെ തേടി വരുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണും എന്ന് ഈ പകൽ, ഈ രാത്രികാലം നാം ഓർത്തുകൊള്ളുക. ഈ മനുഷ്യൻ ഇവിടെ ഓർപ്പിക്കുകയാണ്, എനിക്ക് ആരും ഇല്ല. ആരുമില്ലാത്ത വിഷയം, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത, ആർക്കും ഹല്ലേലൂയ, അതേ ഒരു സജഷൻ പോലും പറയാൻ കഴിയാതെ അത് മാറി നിൽക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുമെന്ന് ഈ പകൽ, ഈ രാത്രികാലം ഓർത്തുകൊള്ളുക. അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ ഇന്ന് വരെ പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത നിലകളിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ആർക്കും ഹല്ലേലൂയ തകർക്കാൻ കഴിയാത്ത നിലകളിൽ ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തി വെളിപ്പെട്ടു വരുമെന്ന് ആത്മാവ് വ്യക്തമായി ഓർപ്പിക്കുകയാണ്. ആരുമില്ലാതെ ദീർഘവർഷങ്ങളായിട്ട് ഒരു കുളക്കരയിൽ അതൊരു സൗഖ്യത്തിന് വേണ്ടി, ഒരാശ്വാസത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി, ഒരു വിമോചനത്തിന് വേണ്ടി, ഒരു മുന്നോട്ടുള്ള ഒരു നടത്തിപ്പിന് വേണ്ടി അത് വളരെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് നിസ്സഹായകനായി ആരുമില്ലാത്ത ആ മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരികയാണ്. അത് ഞാനും എൻ്റെ പിതാവും ഇന്ന് വരെ പ്രവർത്തിക്കുന്നു. ആ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയത്തില്ല എന്ന് കർത്താവ് വളരെ അച്ചരീകമായി ഉറപ്പിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് രാത്രിയിലും ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആരും ആശ്രയമില്ലാതെ അനാഥമായി കിടക്കുന്ന, അസ്വസ്ഥമായി ഭാരത്തോടെ നിൽക്കുന്ന ആ വിഷയത്തിൻ്റെ മേൽ, അതേ ദീർഘനാളുകളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഭാരമേറിയ വിഷയത്തിൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയും താങ്കൾ വിശ്വസിക്കൂ, നിശ്ചയമായി 38 വർഷത്തോളം കുളക്കരയിൽ കിടന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ആരുമില്ലാത്ത ആ സങ്കടകരമായ അവസ്ഥയ്ക്ക് ഹാലിൽ ദൈവം മാറ്റം വരുത്തി ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കരം വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് രാത്രിയിലും ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ ഈ ദൈവം ശക്തനെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ആലോചന കൈമാറുകയാണ്. ആരും എനിക്ക് ഇല്ലല്ലോ, ആരും എന്നെ സഹായിപ്പാനില്ലല്ലോ,
ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ആർക്കും എന്നോട് അല്പം പോലും ദയ തോന്നുന്നില്ലല്ലോ. പ്രിയരെ, ദൈവം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ള മേഖലകളിലാണ്. ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാത്ത, ആരും സഹായിപ്പാനില്ലാത്ത ചില മേഖലകളിൽ മേൽ ദൈവം ഇന്നും പ്രവർത്തിക്കും. അവൻ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ഇന്ന് രാത്രിയും അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിശ്ചയമായി ആരും ആശ്രയമില്ലാതെ കിടന്ന ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ചില ദൈവപ്രവൃത്തികൾ വീണ്ടും വെളിപ്പെടുമെന്ന്, നമ്മുടെ ജീവിതത്തിൽ ദൈവം അത് ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. ആരുമില്ലാത്ത മേഖലകളിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുമോ? ദൈവം ഇറങ്ങി പ്രവർത്തിക്കുമോ? നമുക്ക് നോക്കാം യോനയുടെ ആ പുസ്തകം. നമുക്ക് നോക്കുമ്പോൾ യോനയുടെ പ്രവചനത്തിലെ യോനയുടെ പ്രവചനം, അത് ഒന്നും രണ്ടും അധ്യായങ്ങൾ വായിക്കുമ്പോൾ യോനയുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായ ഒരു കൊടുങ്കാറ്റ് അടിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു. അത് കപ്പൽ യാത്രയുടെ മധ്യത്തിൽ യോനയുടെ ജീവിതത്തിൽ അതിഭയങ്കരമായ ഒരു കൊടുങ്കാറ്റ് അടിച്ചു. യോനയുടെ ജീവിതത്തിൽ വന്നതായ ചില ദൈവിക അനുസരണക്കേടിൻ്റെ ഫലമായിട്ട് അവൻ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ അവൻ ദൈവത്തിൽ നിന്നും അല്പം തിരിച്ച് അവൻ്റെ ഇഷ്ടപ്രകാരം യാത്ര ചെയ്തതുകൊണ്ട് അവൻ യാത്ര ചെയ്തതായ ആ കപ്പലിൽ അതികഠിനമായ ഒരു കൊടുങ്കാറ്റ് അടിച്ചു. ആ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ ആരും അവനെ സഹായിപ്പാനില്ല. അവൻ്റെ മേൽ ചില വിധികളും കുറ്റങ്ങളും ആരോപണങ്ങളും ഒക്കെ വന്നിട്ട് ആ കൊടുങ്കാറ്റിനെ അവൻ അതിജീവിച്ച് ഹാമീൻ സ്തോത്രം, ആ കൊടുങ്കാറ്റിൽ നിന്നും അവൻ വെള്ളത്തിലേക്ക് താഴെ ആ സമുദ്രത്തിലേക്ക് എറിയപ്പെടുന്ന ചില അനുഭവങ്ങൾ നമുക്കതിവിടെ കാണുവാൻ കഴിയുന്നു. അത് യോനയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഓർപ്പിക്കുന്നത്: അവർ യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇടുകയും സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും ചെയ്തു. നോക്കിക്കേ, വലിയൊരു കൊടുങ്കാറ്റ് തൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. രണ്ടാമത് തൻ്റെ ജീവിതത്തിൽ കയറി വന്നത് അത് ഭയങ്കരമായ ഒരു സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് തന്നെ ഇട്ടുകളയുകയാണ്. മനസ്സാക്ഷിയില്ലാത്ത, മനസ്സലിവില്ലാത്ത ഒരു കൂട്ടം ആളുകൾ, അത് തങ്ങളുടെ ജീവിതത്തിൽ ഒരു സൗഖ്യമുണ്ടാകണം, തങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാന്തത വേണം, തങ്ങളുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം ലഭിക്കണം. അതുകൊണ്ട് ഈ ഒരു മനുഷ്യനെ അവർ എന്ത് ചെയ്യുന്നു? സമുദ്രത്തിലേക്ക് ഇട്ടുകളയുന്നു. സമുദ്രത്തിലേക്ക് ഇട്ടുകളഞ്ഞപ്പോൾ ആ സമുദ്രത്തിൻ്റെ വെള്ളം അവനെ വിഴുങ്ങിക്കളഞ്ഞില്ല, സമുദ്രത്തിൻ്റെ വെള്ളം അവനെ നശിപ്പിച്ചു കളഞ്ഞില്ല, സമുദ്രത്തിൻ്റെ വെള്ളം അവനെ അതെ തകർത്തു കളഞ്ഞില്ല. അവൻ്റെ പ്രാണൻ അവിടെ കൊണ്ട് തീരാതവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ദൈവം എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? ആരുമില്ലാതെ ഒറ്റപ്പെട്ട് അതെ യോന ഇപ്പോൾ കടലിൻ്റെ അടിത്തട്ടിലേക്ക്, വെള്ളത്തിൻ്റെ അടിവാരങ്ങളിലേക്ക് താനിറങ്ങുമ്പോൾ അതെ ശത്രു വിചാരിച്ചു, ആ കപ്പലിലുള്ള വിചാരിച്ചു, അവൻ്റെ പ്രാണൻ ഇവിടെ കൊണ്ട് തീർന്നു, അവൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചു, സകലതും തീർന്നിരിക്കുകയാണ് എന്നുള്ള ചിന്തകളിൽ അവർ ആശ്വാസം കൈക്കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇതാ ആരുമില്ലാതെ കിടക്കുന്ന യോനയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങി വരികയാണ്. യോനയെ പെട്ടെന്ന് ഒരു കടലാന വന്ന് വിഴുങ്ങിക്കളയുന്ന അനുഭവങ്ങൾ നമുക്ക് തിരുവചനത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. എന്നെ അധികമായി ചിന്തിപ്പിച്ച ഒരു കാര്യം, അതെ ആ കടലാനയുടെ അതെ വയറ്റിൻ്റെ അകത്തളങ്ങളിൽ ഈ മനുഷ്യൻ എങ്ങനെയാണ് 3 പകലും 3 രാത്രിയും ജീവിച്ചത്? അവിടെ ഓർപ്പിക്കുന്നത് അവൻ 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു എന്നാണ്. ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാത്രിയും 3 പകലും അവന് കിടക്കണമെങ്കിൽ അതെ അത് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായാണ്. പ്രാണനുള്ള, ആരോഗ്യമുള്ള, ആയുസോട്, സുബോധത്തോട് ഈ മനുഷ്യൻ മത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ അകത്തളങ്ങളിൽ കിടക്കുന്നത് എത്ര അതിശയകരമായ പ്രവൃത്തിയാണ്. പ്രിയ ദൈവമക്കളെ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്, കടൽ നിന്നെ വിഴുങ്ങാൻ പരിശ്രമിച്ചാലും കൊടുങ്കാറ്റ് നിന്റെ മേൽ ആഞ്ഞടിച്ചാലും ഓ റബാശതൽക്കമനഘടകസേ, അതെ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ചില ഇരുട്ടുകൾ നിന്നെ വിഴുങ്ങിക്കളഞ്ഞാലും അതിൻ്റെ നടുവിലും പ്രവർത്തി
പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ ഇന്ന് വരെ പ്രവർത്തിക്കുന്നു, എൻ്റെ പിതാവും പ്രവർത്തിച്ചു വരുന്നു എന്ന് അരുളിച്ചത് വചനപ്രകാരം ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ജനത്തോട് വ്യക്തമായി ഓർപ്പിക്കുകയാണ്. ഏത് ശക്തികൾ നിങ്ങളെ വിഴുങ്ങിയാലും, ഏത് അനുഭവ പശ്ചാത്തലത്തിൻ്റെ അകത്തളങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടാലും, അതിൻ്റെ അകത്തളങ്ങളിലും സുബോധത്തോടെ ആരോഗ്യത്തോടെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇന്ന് രാത്രിയിലും അസ്തമിച്ചു പോയിട്ടില്ല, നിന്നുപോയിട്ടില്ല, നീങ്ങിപ്പോയിട്ടില്ല. വിശ്വസിക്കുന്ന യേശു നിശ്ചയമായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ്റെ പ്രവൃത്തികൾ ഒന്നും അസ്തമിക്കുകയില്ല. കടലാനയുടെ വയറ്റിൽ സൂര്യനെ കാണാതെ, വെളിച്ചം കാണാതെ ആ മനുഷ്യൻ ആ വയറ്റിൻ്റെ അകത്തളങ്ങളിൽ എങ്ങനെ പാർത്തു? ആഹാരങ്ങളില്ലാതെ, കുടിക്കുവാനും തിന്നുവാനുമില്ലാതെ, വെളിച്ചം കാണാനില്ലാതെ, ഭയാനകരമായ ഒരു അനുഭവം. എന്നെ അധികം ചിന്തിപ്പിച്ചത് ഈ മനുഷ്യൻ ഈ വയറ്റിൻ്റെ അകത്തളങ്ങളിൽ സുബോധത്തോട് ഇരുന്നല്ലോ, ഭയത്തിൻ്റെ ദണ്ണനമകത്തുകളങ്ങളിൽ കയറി, ഭയത്തിൻ്റെ കൂമ്പാരങ്ങൾ തൻ്റെ മനസ്സിനകത്ത് കയറി, തൻ്റെ ഞാടി ഞരമ്പുകൾ തളർന്ന് ക്ഷീണിതനായി അവശനായി തകർന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. പ്രിയരെ, താങ്കൾ ഇവിടെ ഏതിൽ അകപ്പെട്ടു പോയാലും, ഏത് സാഹചര്യങ്ങളുടെ നടുവിലായാലും, അതെ, ജീവിതത്തിൽ അല്പം അനുസരണക്കേട് വന്നിട്ടും യോനയെ കൈവിടാതെ വണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ആ മനുഷ്യനെ ഭയം തൊടാതെ, ഭയത്തിൻ്റെ ദണ്ഡനം അവൻ്റെ ഉള്ളിൽ വരാതെ, അതെ, അവൻ സുബോധത്തോടെ മൂന്ന് പകലും മൂന്ന് രാത്രിയും ആ കടലാനയുടെ വയറ്റിൻ്റെ അകത്തളങ്ങളിൽ പാർക്കുന്ന ആ അവസ്ഥ, ആ അനുഭവങ്ങൾ ഒന്ന് ഭാവനയിൽ കണ്ട് അത് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. ഇന്ന് രാത്രി ഓർത്തുകൊള്ളണവേ, എൻ്റെ ദൈവം ആരും സഹായിപ്പാനില്ലാത്തിടത്ത്, ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാത്തിടങ്ങളിൽ, ഹാലിൽ ആർക്കും ഇടപെടാൻ കഴിയാത്ത ഇടങ്ങളിൽ, ഹല്ലേലൂയ്യ, അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി അറിഞ്ഞുകൊള്ളണമേ. ഈ അതേ യോനയെ ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ, അല്ലെങ്കിൽ അവിടെ ജീവൻ തീർന്നുപോയി എന്ന് വിചാരിച്ച് യാത്ര ചെയ്യുന്ന മുമ്പ് കപ്പൽക്കാരും, ഹല്ലേലൂയ്യ, അതേ, ആരും അവനെക്കുറിച്ച് അറിയാനില്ല, ആരും അവനെ മനസ്സിലാക്കുന്നില്ല, ആരും അവനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ കടൽത്തലിൻ്റെ അടിത്തട്ടുകളിൽ കിടക്കുന്ന യോനയെ മത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ അകത്തളങ്ങളിൽ ഇറങ്ങിച്ചെന്ന് രക്ഷിക്കുവാൻ മാനുഷിക കരങ്ങൾക്ക് കഴിയാതെ വരുമ്പോൾ, മാനുഷിക ചിന്തകൾക്ക് അത് അത് അസാധ്യമായി നിൽക്കുമ്പോൾ, ഇന്ന് രാത്രി ഓർത്തുകൊള്ളണമേ, ആരും സഹായിപ്പാനില്ലാതെ അസ്വസ്ഥതയിൽ ആകുലപ്പെട്ട് അതേ കടലിൻ്റെ കടലാനയുടെ വയറ്റിൻ്റെ അകത്തളങ്ങളിൽ കിടന്നതായ യോനയ്ക്കു വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവം ഇന്ന് രാത്രി വ്യക്തമായി ഓർപ്പിക്കുകയാണ്, ആരും സഹായിപ്പാനില്ലാത്ത, ആരും കാണാത്ത മേഖലകളിൽ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒതുക്കി വച്ചിരിക്കുന്ന ഭാരമേറിയ സങ്കടകരമായ ആ അനുഭവത്തിൻ്റെ നടുവിൽ നിന്നും പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം തരുവാൻ ഇന്ന് രാത്രിയും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയും ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ പ്രവൃത്തികൾ നിന്നുപോയിട്ടില്ല, യേശുവിൻ്റെ പ്രവൃത്തികൾ അസ്തമിച്ചു പോയിട്ടില്ല. കുഞ്ഞേ, സൂര്യൻ ഉദിച്ചാൽ അതിനൊരു അസ്തമനമുണ്ട്. എൻ്റെ യേശുവിൻ്റെ പ്രവൃത്തികൾക്ക് അസ്തമനമില്ല. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അയ്യോ, ഞങ്ങളൊരു മനുഷ്യനെ ആ സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞ് അന്വേഷിച്ചു വരാൻ ആ കപ്പലിൽ ആരുമില്ല. ഇസ്രയേലിൽ ഈ പ്രവാചകൻ എവിടെയായിരുന്നു എന്ന് അന്വേഷിപ്പാൻ ആരുമില്ല. ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കടലാനയുടെ വയറ്റിൻ്റെ അകത്തളങ്ങളിൽ വെളിച്ചം കാണാതെ ഇരിക്കുന്ന യോനയുടെ നിലവിളി കേട്ട്
യോനാ അയ്യം വിളിക്കുന്ന നിലവിളി കേട്ട് അവൻ്റെ ആയുസ് നഷ്ടപ്പെട്ടു പോകാതെ അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടു പോകാതെ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇങ്ങനെ ഇരുട്ടിൻ്റെ ആ അവസ്ഥയുടെ നടുവിൽ അവൻ ഭയന്ന് ഭ്രമിച്ച് ഭയത്തിൻ്റെ ദണ്ഡനം കൊണ്ട് അവൻ്റെ മനസ്സ് കലങ്ങി തകർന്നുടഞ്ഞു പോകാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല കേട്ടോ. ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങൾ വന്ന് വിഴുങ്ങിയാലും ഉടരാ ഹതൽ ഗമനഘടകസി, ഭയത്തിൻ്റെ ദണ്ഡനങ്ങൾ കൊണ്ട് നിന്റെ മനസ്സ് കലങ്ങി തകർന്നുടഞ്ഞ് അതോടുകൂടെ നിന്റെ ജീവിതം അവിടെ അവസാനിപ്പിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യോനയ്ക്ക് വേണ്ടി ഇടപെട്ട ദൈവം ഇന്ന് രാത്രിയും ജീവിച്ചിരിക്കുന്നു. അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ്റെ പ്രവൃത്തിയെ ആർക്കും തടുക്കുവാൻ കഴിയയില്ല. അവൻ്റെ പ്രവൃത്തിയെ ആർക്കും അസ്തമിപ്പിക്കുവാൻ കഴിയത്തില്ല. ബെതസ്താ കുളക്കരയിൽ 38 വർഷമായി ആശയറ്റുപോയ ആരുമില്ലാത്ത മനുഷ്യന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതുപോലെ ഇന്ന് രാത്രിയും എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ അനന്യനായ ദൈവമാണ്. ഗതിഭേദത്താൽ ആച്ഛേദനം വരാത്ത നല്ലയൊരു കർത്താവുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ഇന്ന് രാത്രിയും പ്രവർത്തിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ താങ്കളുടെ ഭവനത്തിൽ ഇറങ്ങി വന്ന് മനസ്സിന്റെ അകത്തളങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ചില ഭയത്തിൻ്റെയും സങ്കടത്തിൻ്റെയും അവസ്ഥകളെ മാറ്റി സൗഖ്യമാക്കാൻ ഇന്ന് രാത്രിയും അവൻ പ്രവർത്തിക്കുന്ന ദൈവമെന്ന് വിശ്വസിക്കോ. യേശുവിൻ്റെ നാമത്തിൽ ചില അത്ഭുതങ്ങൾ ഇന്ന് പകൽ നടക്കട്ട. ആശയറ്റുപോയ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ യോന കടലാനയുടെ വയറ്റിൻ്റെ അകത്തളങ്ങളിൽ ഭയത്തിൻ്റെ ദണ്ഡനങ്ങൾ കൂടാതെ അവൻ അയ്യം വിളിച്ച് ദൈവത്തോട് നിലവിളിക്കുന്നുണ്ടെങ്കിലും ഭയം അവനെ കയറി പിടിച്ചിരുന്നെങ്കിൽ അവൻ്റെ ഉള്ള ആരോഗ്യവും സുബോധവും പോകുമായിരുന്നു. ഇന്ന് രാത്രി ഓർത്തുകൊള്ളണമേ, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇവിടെ യോനയുടെ ജീവിതത്തിൽ അവന് സംഭവിച്ചതായ ചില തിക്ത അനുഭവങ്ങൾ, ഈ ഭയങ്കരമായ ഈ ഒറ്റപ്പെട്ട അവസ്ഥകൾ വന്നതെന്തിനെന്ന് അവൻ തന്നെ തന്നെ ഒന്നുകൂടുന്ന് ശോധന ചെയ്തു. ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ജീവിതത്തിൽ വലിയ അനുസരണക്കേടുകളും വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വഴികൾ വിട്ടു പോകുന്ന എന്തെങ്കിലും പാതകളോ മാർഗങ്ങളോ ചിന്തകളോ ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് താങ്കളെ സ്നേഹിക്കുന്നത് കൊണ്ട് ചില തിക്ത അനുഭവങ്ങളിലൂടെ തങ്ങളെ കർത്താവ് കടത്തിവിടുന്നു. അവൻ ഇന്ന് രാത്രിയും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒന്നുകൂടൊന്ന് പരിശോധിക്കൂ, ഒന്നുകൂടൊന്ന് ശോധന ചെയ്യൂ. നോക്കിക്കേ, യോനയുടെ ജീവിതത്തിൽ ആരും സഹായിപ്പാനില്ലാതെ ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത മേഖലകളിൽ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയാണ്. കർത്താവ് ഇറങ്ങി വന്ന് ഇടപെടുകയാണ് അവൻ്റെ ജീവിതത്തെ. ഹല്ലേലൂയ സ്തോത്രം. വെള്ളത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നും കടലാനയുടെ വയറ്റിൽ നിന്നും അവനെ ഇപ്പോൾ ഒരു കരയ്ക്ക് കൊണ്ട് ഹല്ലേലൂയ ദൈവം അവന് വീണ്ടും ഒരു ജന്മം കൊടുക്കുന്നത് പോലെ, വീണ്ടും ഒരു ഭാവി കൊടുക്കുന്നത് പോലെ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. അതേ, യോനയെ കല്ലിൽ കരയ്ക്ക് കൊണ്ട് നിർത്തുന്ന ദൈവം, യോനയെ ചില കരയ്ക്ക് കൊണ്ട് നിർത്തിയ ദൈവം ഇന്ന് രാത്രിയും പ്രവർത്തിക്കും കേട്ടോ. ആർക്കും ഇറങ്ങി വരാൻ കഴിയാത്ത ചില മേഖലകളിൽ ഇന്ന് രാത്രി ദൈവം ഇറങ്ങി വരും. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടിടത്ത്, മാനുഷിക ചിന്തകൾ പരാജയപ്പെട്ടിടത്ത്, ഊടകമനഘടകസി സ്വന്തം ബുദ്ധി പരാജയപ്പെട്ടിടത്ത് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമെന്ന്, അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമെന്ന് വചനം അടിവരയിട്ട് ഉറപ്പിക്കുമ്പോൾ സ്വർഗം ആവർത്തിച്ച് വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രിയും അവൻ പ്രവർത്തിക്കും. അവൻ്റെ പ്രവൃത്തിയെ നീക്കിക്കളയാൻ, അവൻ്റെ പ്രവൃത്തിയെ ഇല്ലാതാക്കാൻ, അവൻ്റെ പ്രവൃത്തിയെ തടയുവാൻ ലോകത്തിൻ്റെ ഒരു ഇരുട്ടിൻ്റെ ശക്തികൾക്കും കഴിയത്തില്ല. ആകയാൽ ഇന്ന് രാത്രി വിശ്വസിക്ക്, എൻ്റെ യേശു പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നും നാളെയും മറ്റേ നാളും എന്നേക്കുമായി അവൻ പ്രവർത്തിക്കുന്ന ദൈവമാ. യോനയെ
കടലാനയുടെ വയറ്റിൽ നിന്നും ദൈവം രക്ഷിച്ചു. ആരും അവനെ സഹായിപ്പാനില്ലായിരുന്നു. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ ചില കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞപ്പോൾ, ദൈവവുമായിട്ട് പുതിയൊരു നിരപ്പ് പ്രാപിച്ചപ്പോൾ, ദൈവം അവന് അതേ പുതിയൊരു ജന്മം കൊടുത്തതുപോലെ അതേ അവനെ കരയിൽ കൊണ്ട് നിർത്തുകയാണ്. ചില കരയിൽ നിന്നെ കൊണ്ട് നിർത്തി മുന്നോട്ട് നിന്റെ ഗമനാഗമനങ്ങളിൽ ദൈവപ്രവർത്തി അയക്കേണ്ടതിന് ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയം വെച്ചുകൊള്ളുവാൻ, പ്രവർത്തിക്കുന്ന ദൈവത്തിൽ തന്നെ അഭയം വെച്ചുകൊള്ളുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവം പ്രവർത്തിക്കുമോ? ആരുമില്ലാത്ത മേഖലകളിൽ, ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാത്ത മേഖലകളിൽ ദൈവം പ്രവർത്തിക്കുമോ? പുതിയ നിയമത്തിൽ നിന്നും ഒരു വചന ഭാഗം കൂടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ, അതേ ആ റോമിലേക്കുള്ള യാത്രാമധ്യത്തിൽ, കപ്പൽ യാത്രയുടെ മധ്യത്തിൽ സംഭവിച്ച സംഭവങ്ങൾ ദൈവമക്കൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോസ്തല പ്രവൃത്തി 27-28 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ആ സംഭവങ്ങളൊക്കെ വളരെ സവിസ്തരമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ശാലമൂലൻ എന്ന വലിയ കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് കപ്പലുകൾ തകർന്ന് ഉടയുന്ന സാഹചര്യങ്ങൾ, ആരുടെയും പ്രാണൻ നഷ്ടപ്പെട്ടു പോകാതെ, ആരുടെയും ആയുസ് നഷ്ടപ്പെട്ടു പോകാതെ കർത്താവ് അവിടെ പ്രവർത്തിച്ച പ്രവർത്തികളെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുമല്ലോ. അതേ ആ ഈശാലമൂലൽ എന്ന കാറ്റിനെ പിടിച്ചു നിർത്താൻ കപ്പിത്താനോ കപ്പൽ ഉടമസ്ഥയ്ക്കോ ആ കപ്പലിലുള്ളവർക്കോ ആർക്കും കഴിയാതിരുന്നപ്പോൾ ആ ഇരുട്ടുകളെ ഭേദിച്ചുകൊണ്ട്, ആ വലിയ കൊടുങ്കാറ്റുകളെ ഭേദിച്ചുകൊണ്ട് അതേ ആ കപ്പലിലുള്ള ആരുടെയും പ്രാണൻ നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവപ്രവർത്തി എത്രയെത്ര ശ്രേഷ്ഠമാണ്. ഇന്ന് രാത്രിയിലും അങ്ങനെ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി ബുദ്ധി ഉപദേശിക്കുന്നു. 28 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കപ്പലിൽ നിന്നും അവർ രക്ഷപ്പെട്ട് മെലിത്ത ദ്വീപിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു അനുഭവങ്ങൾ ദൈവമക്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതേ 28 അധ്യായങ്ങൾ നാം വായിച്ച് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അസാധാരണമായ തണുപ്പ് നിമിത്തം അവർ തീ കായ്ഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതേ ഒരു ജന്തു പൗലോസിൻ്റെ കൈമേൽ തൂങ്ങുന്നത് കണ്ടിട്ട്, അതേ ഒരു ജന്തു, അങ്ങനെയാണ് പ്രവർത്തിയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഒരു ജന്തു കൈമേൽ തൂങ്ങുന്നത് കണ്ടിട്ട് അതേ അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള ജനനിവാസികൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഉറപ്പിച്ച് പറയുന്ന ഒന്ന് രണ്ട് വാക്കുകൾ ഇതാണ്. അത് ഇങ്ങനെയാണ് ഓർപ്പിക്കുന്നത്, ആ മനുഷ്യൻ ഒരു കുലപാതകൻ സംശയമില്ല, കടലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും നീതി ദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയും ഇല്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തുനിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി. ഈ രാത്രി ഓർത്തുകൊള്ളണമേ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു കൂട്ടം ആളുകൾ, ഒന്നിലധികം ആളുകൾ, അല്ലെങ്കിൽ ഒരു ജനസമൂഹം മുഴുവനും ഒന്നിച്ച് മുഖത്തോട്ട് നോക്കി അവർ ആവർത്തിച്ച് ഉരുവിടുന്ന ഒരു പദപ്രയോഗങ്ങൾ, ഈ മനുഷ്യൻ ഇപ്പോൾ ചത്തുവീഴും, ഈ മനുഷ്യൻ ഒരു കൊലപാതകനാണ്, ഈ മനുഷ്യൻ ഇപ്പോൾ വിയർക്കും, ഈ മനുഷ്യൻ ഇപ്പോൾ വീർത്ത് വലിയവനായി, അവൻ്റെ ശരീരം മുഴുവനും വീർത്ത് നീര് വെച്ച് അവനിപ്പോൾ ചത്തുവീഴും, ഇപ്പോൾ അവൻ്റെ രൂപം തന്നെ മാറും. പ്രിയരെ, ഇങ്ങനെയുള്ള ചില പദപ്രയോഗങ്ങൾ ഒരാളോ രണ്ടുപേരോ നമ്മുടെ മുഖത്തോട്ട് നോക്കിയാൽ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു വാട്ടം സംഭവിപ്പാൻ ഇടയുണ്ട്. നമുക്ക് മനുഷ്യത്വത്തിലാണല്ലോ നിൽക്കുന്നത്. ഇവിടെ ഇതാ നോക്കിക്കേ, മെലിത്ത ദ്വീപിലെ ഒരു കൂട്ടം ആളുകൾ, ഒരു ജനസമൂഹം അതെ അവനെ നോക്കിക്കൊണ്ട് ഒന്നിച്ച് ഉരുവിടുകയാണ്. അവർ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഈ മനുഷ്യൻ ഇപ്പോൾ ചത്തുവീരാൻ പോകുകയാണ്, ഈ മനുഷ്യൻ ഇപ്പോൾ നീര് വെക്കാൻ പോകുകയാണ്, ഈ മനുഷ്യൻ്റെ ശരീരം ഇപ്പോൾ വിരൂപമാകാൻ പോകുകയാണ്. അതെ, ഇവനെ അല്പം മുമ്പ് വലിയൊരു കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതാണ്, പക്ഷെ ഇവന് രക്ഷയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇവൻ്റെ മുഖത്തോട്ട് നോക്കി തൊടുത്തു വിടുന്നതായ വാക്കുകൾ, ആ പ്രവാഹങ്ങൾ, അതിൻ്റെ നടുവിൽ, കുഞ്ഞെ നിനക്കൊന്നും ഭവിക്കത്തില്ല, നിനക്കൊരു ദോഷവും സംഭവിക്കത്തില്ല എന്ന് പറയാൻ അവിടെ ആരും കണ്ടില്ല, അവിടെ
ആരും കണ്ടില്ല, എല്ലാവരും ഒരുപോലെ ആർത്തു പറയുകയാണ്, ഇവൻ ചത്തു വീഴാൻ പോകുകയാണ്, ഇവനിപ്പോൾ തകരാൻ പോകുകയാണ്, ഇവനിപ്പോൾ നശിച്ചു പോകാൻ പോകുകയാണ്. അവിടെ പറയുന്ന അങ്ങനെ കുറേ നേരം അവർ നോക്കി നിന്നു. പ്രിയരെ, ഇങ്ങനെയുള്ള അവസ്ഥയുടെ നടുവിൽ അത് ഒന്നോ രണ്ടോ പേര് നമ്മുടെ മുമ്പിൽ നോക്കി നിന്നുകൊണ്ട് ഓ റഖമനഗടകസി, അത് ചില വാക്കുകൾ പറഞ്ഞാൽ എന്താ താങ്കൾ ക്ഷീണിച്ചു പോയല്ലോ, താങ്കൾക്ക് എന്തോ ഒരു വേദനയുണ്ടല്ലോ എന്ന് തന്നെ മുഖത്തോട്ട് നോക്കി പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സ് മാറുന്ന, പെട്ടെന്ന് വിഷാദമുദം കാണിക്കുന്ന ആ അവസ്ഥയാണ് മനുഷ്യനൊക്കെയും ഉള്ളപ്പോൾ ഇവിടെ ഇതാ ആരും സഹായിപ്പാനില്ലാതെ ഒരു ജനസമൂഹം മുഴുവനും ഭയങ്കരമായ ചില വിധികൾ തനിക്ക് നേരെ തൊടുത്തു വീഴുകയാണ്. ഇപ്പോൾ നീ ചത്തു വീഴുമെന്ന് പറയുമ്പോഴും ആ മനുഷ്യന്റെ മനസ്സ് കലങ്ങാൻ ദൈവം അനുവദിച്ചില്ല. അതാണ് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുന്നത്, ആരും സഹായിപ്പാനില്ലാതെ എല്ലാവരും നിങ്ങൾക്ക് വിരോധമായി, എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് വിരോധമാകുമ്പോഴും നിങ്ങളുടെ മനസ്സ് തകരാതെ വണ്ണം, നിങ്ങളുടെ മനസ്സ് ഉടഞ്ഞു പോകാതെ വണ്ണം, നിങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഭയത്തിന്റെ ദണ്ഡനങ്ങൾ കയറി നിങ്ങൾ നശിച്ചു പോകാതെ വണ്ണം നിങ്ങളുടെ മനസ്സിന് ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ നാമമാണ് യേശു ക്രിസ്തു. ആകയാൽ ഇന്ന് രാത്രി വിളിച്ചു പറ, എന്റെ യേശു ഇന്ന് രാത്രിയും പ്രവർത്തിക്കുന്ന ദൈവമാണ്, ഇന്ന് രാത്രിയും അവൻ ഇടപെടുന്ന ദൈവമാണ്, അവന്റെ പ്രവർത്തികൾ ഒന്നും അസ്തമിച്ചു പോയിട്ടില്ല. അതെ, രക്ഷപ്പെട്ട് കയറി വന്ന പൗലോസിന്റെ ജീവിതത്തിൽ അവന് സപ്പോർട്ട് നിൽക്കുവാൻ, അവനെ ഒന്ന് താങ്ങുവാൻ, അവനൊരു ആശ്വാസം പറയുവാൻ ആരുമില്ലാതെ എല്ലാവരും ചത്തു വീഴും, എല്ലാവരും ഇപ്പോൾ തകർന്നു പോകും, എല്ലാവരും ഇപ്പോൾ അവൻ ഉടഞ്ഞു പോകും, അവൻ മരിച്ചു വീഴുന്നത് കാണാൻ നോക്കി നിന്നവരുടെ നടുവിൽ അതെ ഈ മനുഷ്യൻ ചങ്കൂറ്റത്തോട് നിൽക്കണമെങ്കിൽ ഇന്ന് രാത്രി ഓർത്തുകൊള്ളണമേ, അതിൻ്റെ നടുവിൽ എൻ്റെ യേശു പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ മനുഷ്യൻ ചത്തു വീഴാൻ ദൈവം അനുവദിച്ചില്ല കേട്ടോ. അവരുടെ മുഴുവൻ വിധികളുടെ നടുവിലും അവരുടെ മുഴുവൻ ഭല്ലേലിയ പരാമർശങ്ങളുടെ നടുവിലും അതൊന്നും തൻ്റെ കാതുകളിൽ കേട്ടിട്ട് തൻ്റെ ഹൃദയത്തിൽ വരാതെ വണ്ണം താൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിനം വരെ കാത്തുകൊള്ളാൻ ശക്തനെന്ന് ഉറച്ചുകൊണ്ട് ഹല്ലേലൂയാ എന്നോട് അരുളി ചെയ്തതിന് നിവർത്തി വരുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് മുന്നോട്ട് ചലിക്കുകയാണ്. ഇന്ന് രാത്രി ആരും സഹായിപ്പാനില്ലാതെ നിന്നെ ഒറ്റപ്പെടുത്തി, നിന്നെ ഭാരപ്പെടുത്തി, ഹല്ലേലൂയാ നിനക്ക് വേദനകജനമായ അനുഭവങ്ങൾ സമ്മാനിപ്പിച്ച് അതെ ജീവിതത്തിൽ രക്ഷപ്പെട്ട് കയറി വന്നിട്ടും പിന്നെയും രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ കല്ലിൽ നിന്നെ തകർക്കുവാൻ കയറി വരുന്ന ചില ഏത് ഇരുട്ടിൻ്റെ ജന്തുക്കളായാലും ഏത് ഇരുട്ടിൻ്റെ ശക്തികളായാലും അതിന് ഒറ്റ സെക്കൻഡ് കൊണ്ട് കുടഞ്ഞു കളഞ്ഞിട്ട് അവയുടെ ദോഷങ്ങളൊന്നും ജീവിതത്തിൽ വരാതെ വണ്ണം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് രാത്രി എൻ്റെ ജനം അറിഞ്ഞുകൊള്ളുക. ഇന്ന് രാത്രി ഓർത്തുകൊള്ളണമേ, ആരും സഹായിപ്പാനില്ലാതെ പൗലോസ് മെലിതാ ദ്വീപിൽ ഭയങ്കരമായ ചില വിധികളും അല്ലെങ്കിൽ ഭയങ്കരമായ ചില പരാമർശങ്ങളും കാതുകളിൽ കേട്ടിട്ട് അത് തൻ്റെ മനസ്സിൽ വരാൻ അനുവദിക്കാത്തതിൻ്റെ കാരണമെന്താ? അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാ. പ്രിയരെ, ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർപ്പിക്കുന്നു, എത്ര ഭയങ്കര വിധികളാ നമുക്കെതിരെ ശത്രു തൊടുത്തു വിട്ടത്, എത്ര കുറ്റാരോപണങ്ങളാ ശത്രു തൊടുത്തു വിട്ടത്. അതിൽ പലരും വിളിച്ചു പറഞ്ഞില്ലേ, നീ തീർന്നു പോകുമെന്ന്, അസ്തമിച്ചു പോയി എന്ന്, ഇല്ലാതായി തീർന്നു എന്ന്. പക്ഷെ ഇന്ന് രാത്രിയും ജീവിക്കുന്നതിൻ്റെ രഹസ്യം എൻ്റെ യേശു പ്രവർത്തിക്കുന്ന ദൈവമെന്ന് വ്യക്തമായി അറിഞ്ഞുകൊള്ളുക. ഓ കമാനാശതൽ കമനഗടകസേ, അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്, അവൻ ഇടപെടുന്ന ദൈവമാണ്, അവൻ്റെ പ്രവർത്തികൾ ഒന്നും അസ്തമിച്ചു പോയിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി ബുദ്ധി ഉപദേശിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ വളരെ വേദനയോടുകൂടെ എഴുതിയൊരു വചനഭാഗമുണ്ട്, എൻ്റെ ഒന്നാം പ്രതിപാദത്തിൽ എനിക്കാരും തുണ നിന്നില്ല. എനിക്ക് എൻ്റെ ഒന്നാം പ്രതിപാദത്തിൽ എനിക്ക് ചില പ്രതിവാദങ്ങൾ വന്നപ്പോൾ എന്നേക്ക് തുണ നീക്കുവാൻ ആരുമില്ലായിരുന്നു, പക്ഷെ ദൈവം എനിക്ക് തുണ നിന്നു, ദൈവം എനിക്ക് തുണ നിന്നു. ഇന്ന് രാത്രി ഓർത്തുകൊള്ളണമേ, ബെതസ്ദാ കുളക്കരയിൽ ആരുമില്ലാതെ അനാഥനായി അനാഥത്വത്തിൻ്റെ അതേ അവസ്ഥകളിൽ അതേ മുങ്ങിത്താണ് ജീവിതം ഇവിടം കൊണ്ട് തീർന്നു, ജീവിതം ഇതുകൊണ്ട് അവസാനിച്ചു, ഇവിടം കൊണ്ട് അവസാനിക്കുമെന്നുള്ള ചിന്താഗതികളിൽ കിട
കിടന്ന ആ മനുഷ്യനെ ആരുമില്ലാത്തവനെ തേടി വന്ന് സൗഖ്യമാക്കുന്ന, ആരുമില്ലാത്തവനെ തേടി വന്ന് അവനെ വിടുവിക്കുന്ന ആ മഹാദൈവം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഇന്നും പ്രവർത്തിക്കുന്നു, എൻ്റെ പിതാവും പ്രവർത്തിച്ചു വരുന്നു. അല്ലെങ്കിൽ ഇന്നും പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ പിതാവ് പ്രവർത്തിച്ചു വരുന്നു. ആകയാൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ആരുമില്ലാത്ത മേഖലകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യക്തമായി വെളിപ്പെടുക തന്നെ ചെയ്യും. ഓ ശമന ഹദൽ ഗമന ഘടകസി, നോക്കിക്കേ, യോനയെ മത്സ്യത്തിൻ്റെ അടി, ആ മത്സ്യത്തിൻ്റെ ആ വയറ്റിൻ്റെ അകത്തളങ്ങളിൽ, ആ സമുദ്രത്തിൻ്റെ അകത്തളങ്ങളിൽ, ആരുമില്ലാത്ത മേഖലകളിൽ ദൈവം അവന് വേണ്ടി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചു. അതെ, പൗലോസിന് വേണ്ടി ഈശാലമോലൻ എന്ന ആ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ നിന്നും മെലിറ്റാ ദ്വീപിൽ അവൻ്റെ കൈമേൽ തൂങ്ങിയതായ ആ ജന്തുവിൻ്റെ ആ ശക്തിയൊന്നും അവൻ്റെ മേൽ വ്യാപരിക്കാതെ വണ്ണം അവനെ ജീവനോട് നിർത്തിയ ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, നിന്റെ ഒന്നാം പ്രതിപാദത്തിൽ അല്ല നിന്റെ ഏത് പ്രതിപാദത്തിൻ്റെ നടുവിലും ആരും നിനക്ക് തുണയില്ലാത്തടത്ത് ഇന്ന് രാത്രിയും സ്വർഗം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ് അവൻ, അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് വ്യക്തമായി ഓർത്തുകൊള്ളണമേ. അതെ, അതിരാവിലെ ഇരുട്ടുള്ള സമയത്ത്, അതെ, യേശുവിനോടുള്ള സ്നേഹം നിമിത്ത ഇതാ മറിയ യാത്ര ചെയ്യുകയാണ്. ആരും അവക്കില്ല, ആരും അവളെ സഹായിപ്പാനില്ല, മറ്റു ശിഷ്യന്മാരൊക്കെ അകന്നു മാറി നിൽക്കുകയാണ്. ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും, ആരെനിക്ക് വേണ്ടി ഈ കല്ലെടുത്തു മാറ്റും? ഓ ഹല്ലേലൂയ, ഇന്ന് രാത്രി ഓർത്തുകൊള്ളണമേ, ആരുമില്ലാത്തവരുടെ ജീവിതത്തിലെ കല്ലുകളെ എടുത്തു മാറ്റാൻ, ആരുമില്ലാത്തവരുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം തരുവാൻ ഇന്ന് രാത്രിയും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പവർവിഷൻ ടിവിയിലൂടെ ലോകം മുഴുവനും നിരുന്നു കൊണ്ട് ദൈവപാദപീഠത്തിൽ പ്രാർത്ഥനയോട് ഉപവാസത്തോട് ദൈവമുഖം അന്വേഷിക്കുന്ന ദൈവ മക്കളോട് ഇന്ന് രാത്രി വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, അതെ, അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്, അവൻ്റെ പ്രവൃത്തികളൊന്നും നിന്നുപോയിട്ടില്ല, നീങ്ങിപ്പോയിട്ടില്ല, അസ്തമിച്ചു പോയിട്ടില്ല, അവൻ്റെ പ്രവൃത്തിയെ ആർക്കും മുടക്കാൻ പറ്റില്ല, അവൻ്റെ പ്രവൃത്തിയെ ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ല, അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് ഇപ്പോൾ തന്നെ താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ബദസാക്കുളക്കരയിൽ ആരും ആശ്രയമില്ലാതെ കിടന്ന മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ ആ സൗഖ്യത്തെ ചോദ്യം ചെയ്ത ഒരു കൂട്ടം ആളുകളുടെ മുഖത്തോട്ട് നോക്കി കർത്താവ് പറഞ്ഞു, ഇന്ന് വരെ എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിച്ചു വരുന്നു. അതേ, ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, അവൻ പ്രവർത്തിച്ചു വരുന്നവനാ, അവൻ്റെ പ്രവൃത്തി നിന്നുപോയിട്ടില്ല. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ട മുഴുവൻ ജനത്തിന് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്, അങ്ങയുടെ പ്രവൃത്തികളൊന്നും നിന്നുപോയിട്ടില്ലല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമം ചൊല്ലി ഈ ശബ്ദം കേട്ട ജനത്തെ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാത്ത, ആർക്കും ഇടപെടാൻ പറ്റാത്ത മേഖലകളിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ നടക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.